ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെട്ട് മാറകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ മോർണിംഗ് മന്നയോടനുബന്ധിച്ച് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാൻ വലിയവനായ ദൈവം ഒരുക്കിയതായി ഈ വിലയേറിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. സ്വദേശത്തും വിദേശത്തുമായിരുന്ന ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകമായി നിങ്ങളെ മോർണിംഗ് മന്നയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പ്രഭാത ചിന്തക്കായി തിരഞ്ഞെടുത്തത് ഒന്ന് യോഹന്നാൻ എഴുതിയ ലേഖനം 2:4-5 വാക്യങ്ങളാണ്. അവിടെ ഈ വണ്ണം പറഞ്ഞിരിക്കുന്നു, അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിലില്ല. ദൈവത്തിൻ്റെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവകൽപ്പനകളെ നാം അനുസരിച്ചു എങ്കിൽ മാത്രമേ ദൈവത്തെ സ്നേഹിക്കുന്നവരായി നാം ജീവിക്കൂ, അല്ലെങ്കിൽ ദൈവത്തെ അറിയുന്നവരായി എന്ന് നമുക്ക് പറയുവാൻ കഴിയുകയുള്ളൂ. കർത്താവായ യേശു ക്രിസ്തു ഈ വണ്ണം പറയുകയാണ്, എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല, നിങ്ങൾ സ്നേഹിക്കുന്ന വചനം എൻ്റേതല്ല, എൻ്റെ അയച്ച പിതാവിൻ്റേതത്രേ എന്ന് ഉത്തരം പറഞ്ഞു. വേറൊരു ഭാഗത്ത് ഈ വണ്ണം പറയും, യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, അല്ലെങ്കിൽ എന്നെ അറിയുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വീണ്ടും കാണുകയാണ്, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയില്ല. പലപ്പോഴും നമ്മൾ ഈ ലോകത്തിലേക്ക് നാം നോക്കുമ്പോൾ ഈ ലോകത്തിലെ ചിന്ത എന്ന് ആണ് എന്ന് പറയുന്നത് ദൈവകൽപ്പനയെ അനുസരിക്കേണ്ട എന്ന ഒരു രീതിയിലാണ്. നമ്മൾ ഇന്ന് കൃപയിൻ കീഴിലായതുകൊണ്ട് ദൈവകൽപ്പന അനുസരിക്കേണ്ട, ഇത് സാത്താൻ്റെ ഒരു വലിയ വഞ്ചനയായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ കൃപയിൽ നാം ദൈവത്തിൻ്റെ വചനം അനുസരിച്ചുവെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മോടുകൂടെ വസിക്കുവാൻ കഴിയുള്ളൂ. അത് സാത്താന് മനസ്സിലായതുകൊണ്ട് അവൻ മനുഷ്യരുടെ ഇടയിൽ സംശയത്തിൻ്റെ വിത്ത് പാകുകയാണ്. ദൈവകൽപ്പന അനുസരിക്കേണ്ട, നാം ഇന്ന് കൃപയിൻ കീഴിലാണ്. കർത്താവായ യേശുവിൻ്റെ യാഗത്തോടുകൂടെ ദൈവത്തിൻ്റെ 10 കൽപ്പന നീങ്ങിപ്പോയി എന്നുള്ളതായ ഒരു സാരം ഇന്ന് ദൈവജനങ്ങളുടെ ഇടയിൽ പരത്തി അനേകരെ ദൈവത്തിൻ്റെ നിന്ന് അകറ്റുന്നതായ ഒരു സാഹചര്യം നമുക്ക് ഇന്ന് ലോകത്തിൽ കാണുവാൻ കഴിയും. എന്നാൽ ദൈവത്തിൻ്റെ വചനം വളരെ സ്പഷ്ടമായി പറയുകയാണ്, അവനെ അറിഞ്ഞിരിക്കുന്നുവെന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിലില്ല. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, സാത്താൻ്റെ കപടതയിൽ നാം കുടുങ്ങിപ്പോകരുത്. ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം അകലുവാൻ മനസ്സുകളെ അനുവദിക്കരുത്. ക്രിസ്തുവിലൂടെ നാം സന്തോഷവും സ്വയം നിയന്ത്രിക്കുവാനുള്ള കഴിവും വളർത്തിയെടുക്കണം. നമ്മെ സ്വയം നിയന്ത്രിക്കുവാനുള്ള കഴിവുകളെ നാം വളർത്തിയെടുക്കണം. അത് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചെങ്കിൽ മാത്രമേ നമുക്കത് സാധ്യമായി തീരുകയുള്ളൂ. നമ്മുടെ പലവിധമായ ചിന്തകൾ നമ്മളെ ദോഷകരമായിട്ടുള്ള വഴികളിലേക്ക് നമ്മളെ നയിക്കും. നമ്മുടെ ചിന്തകളിൽ അനേക ദോഷ ചിന്തകൾ സാത്താൻ കൊണ്ടുവരും. അതിനെ നാം മനസ്സിലാക്കി ദൈവത്തിൻ്റെ തിരുവചനം പഠിച്ച പ്രാർത്ഥനയുള്ളവരായി നാം ജീവിച്ച നമ്മുടെ ചിന്തയെ നിയന്ത്രിച്ചില്ല എങ്കിൽ തീർച്ചയായും ദൈവത്തിൽ നിന്ന് നാം അകന്നു പോകുവാൻ ഇടയുണ്ട്. ദൈവത്തിൽ നിന്ന് നാം അകന്നു പോയാൽ സാത്താൻ്റെ സകലവിധമായ കപടവാദങ്ങൾക്കും നാം അടിമപ്പെട്ടു പോകും. ഈ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്, നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നത്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു വന്ന ദൈവം തിരുവചനം പറയുന്നു. കർത്താവായ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ചിന്തയെ നിയന്ത്രിച്ച നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിച്ചാൽ മാത്രമേ നമുക്ക് സന്മാർഗികമായിട്ടുള്ള സ്വഭാവങ്ങളെ രൂപപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനായി നാം കർത്താവിൽ ആശ്രയിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിൻ്റെ വായിൽ നിന്ന് കേൾക്കുന്നതായ വചനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഇല്ല എങ്കിൽ ദൈവവചനത്തെ നാം നിരസിച്ചതിൻ്റെ ഫലമായി നാം അസന്തുഷ്ടരായി ജീവിക്കേണ്ടതായ സന്ദർഭം നമുക്ക് നമ്മെ തേടിയെത്തും. നാം എല്ലായ്പ്പോഴും സന്തോഷമില്ലാത്തവരായി ജീവിക്കേണ്ടതായ ഒരു അവസ്ഥയെ നമ്മൾ എത്തിച്ചേരും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദര, നമ്മൾ നിന്ന് ഉയർന്നു വരുന്നതായ എല്ലാ ദോഷ ചിന്തയെയും ഭാവനകളെയും നാം നിയന്ത്രിക്കണം.
കർത്താവിൽ ആശ്രയിച്ച് അതിനെ നിയന്ത്രിച്ച് നമ്മുടെ സ്വഭാവത്തെ നല്ല രീതിയിൽ നാം ഉയർത്തിക്കൊണ്ടുവന്നില്ലെങ്കിൽ തീർച്ചയായും നമ്മുടെ ആരോഗ്യത്തെ അത് ഹോമിക്കുവാൻ ഇടയുണ്ട്. അതുകൊണ്ട് ദുഷ്ടചിന്തകൾ ഉയർന്നു വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് അതിനെ നിയന്ത്രിച്ച് ദൈവത്തിൻ്റെ വഴികളിൽ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാൻ്റെ കോണം ഒരുക്കമുള്ളവരായി ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥനയുള്ളവരായി ജീവിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നാം ശക്തിപ്പെടുകയും എല്ലാ പരീക്ഷകളെയും നേരിടുവാനുള്ളതായ ശക്തി നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതിനായിട്ട് നമ്മുടെ ഹൃദയത്തെ തന്നെ നാം വിശുദ്ധീകരിക്കണം. നാം വായിക്കുന്നതും നാം കാണുന്നതുമായ കാര്യങ്ങൾ അത് നമ്മുടെ ഹൃദയത്തെ ശരിയായ വണ്ണം ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല കാര്യങ്ങളെക്കുറിച്ച് വായിക്കുവാൻ അല്ലെങ്കിൽ ദൈവവചനത്തെ വായിച്ച് നമ്മുടെ ഹൃദയത്തിൽ നിറച്ചാൽ നമുക്ക് വിശുദ്ധരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. ബാലൻ തൻ്റെ വഴിയെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിൻ്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നാൽ തന്നെ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപിയുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായ പ്രമാണത്തിൽ രാപകൽ ധ്യാനിക്കുന്ന ഒരു ഭാഗ്യവാനെന്ന് എഴുതി വച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ തിരുവെഴുത്ത് ശരിയായ വണ്ണം വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ അത് ക്രമേണ വിശുദ്ധിയുടെ പദവിയിലേക്ക് കൊണ്ടുവരും. നാം ഓരോ ദിവസം ദൈവത്തിൻ്റെ തിരുവെഴുത്തിൽ ചെലവഴിച്ചാൽ നമ്മുടെ ഹൃദയം വിശുദ്ധിയുള്ളതായിത്തീരും. അങ്ങനെ പ്രാർത്ഥനയും ദൈവവചനവും പഠനവും അതനുസരിച്ച് ജീവിക്കുവാൻ്റെ കോണം ദൈവകരങ്ങളിൽ നാം സമർപ്പിക്കപ്പെട്ടതായ ഒരു ജീവിതം നയിച്ചാൽ തീർച്ചയായും നമ്മുടെ വ്യാജ ഹൃദയത്തെ അത് വിശുദ്ധീകരിക്കുവാൻ നമുക്ക് കഴിയും. ദൈവത്തിൻ്റെ വചനമാണ് ഒരു ദ്വീപവാസികളെ, കൊള്ളക്കാര നിറഞ്ഞതായ ഒരു ദ്വീപവാസികളെ മുഴുവനും ദൈവഭക്തരാക്കി തീർത്തത്. ദൈവത്തിൻ്റെ തിരുവചനമാണ്. അങ്ങനെയെങ്കിൽ ഈ തിരുവചനത്തെ നാം രാപകൽ ധ്യാനിക്കുന്നവരായി ജീവിച്ചാൽ വിശുദ്ധരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. മനുഷ്യനെ ദുഃഖത്തിൻ്റെയും കരുതലിൻ്റെയും ആശയക്കുഴപ്പത്തിൻ്റെയും ഒരു ലോകത്തിൽ ആക്കിയിരിക്കുന്നു. ആദാമിനെയും അവയെയും പോലെ പരീക്ഷിക്കപ്പെട്ട അതിനെ അതിജീവിച്ച് ശരിയായ സ്വഭാവത്തെ രൂപപ്പെടുത്തി എതിർപ്പിലും കലക്കത്തിലും ദൈവത്തോട് അനുരൂപപ്പെടുവാനുമാണ് ഇവിടെ നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് ആദാമിനും ഔവയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് പറ്റിയതായ ആ വൻചതി കുഴിയിൽ നാം വീണു പോകാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥനയുള്ളവരായിരിക്കണം. നാം നിർമ്മതരായിരിക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രതിയോഗിയായ സാത്താനെ, അലറുന്ന സിംഹമെന്ന പോലെ ഉടാടി സഞ്ചരിക്കുന്ന ആ ശത്രുവിനെ പരാജയപ്പെടുത്തുവാൻ നമുക്ക് കഴിയും. ദൈവത്തിൻ്റെ വചനം പറയുന്നതാണ് പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ എങ്കിൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്നാണ്. അതുകൊണ്ട് സാത്താൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി അന്ത്യത്തിലേക്ക് നീങ്ങുന്നതായ ഈ സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. അതിനായി അനേകരെ നമുക്ക് ഒരുക്കാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. രണ്ട് പേര് ജന്മദിനം ആഘോഷിക്കുന്നുണ്ട്. ഒന്ന് റേച്ചൽ വെസ്ലിസ ഒരിക്കുമ്പിള പോയിക, അതുപോലെ അമൽ ജോർജ് താമരക്കുള്ള, ഇവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ അടിയങ്ങളെ സഹായിച്ച വലിയ ദയയോർത്ത് ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും മക്കളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ മഹാമാരിയുടെ നടുവിൽ കർത്താവിൻ്റെ കരം അടിയങ്ങൾ തുണയായിരിക്കണമേ. എല്ലാ ആപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ അവിടുത്തെ കരം അടിയങ്ങൾക്ക് തുണയായിരുന്നു ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇന്ന് ജന്മദിനം കൊണ്ടാടുന്നതായ റീച്ചൽ സഹോദരി, അതുപോലെ അമൽ സഹോദരൻ, അവർ രണ്ടുപേരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവെ, ആരോഗ്യം ബലം ദീർഘായുസ് അവിടെ നൽകണമേ. ഈ വർഷം ഉടനീളം അങ്ങയുടെ കരം അവരെ നയിക്കണമേ. എല്ലാവിധ നന്മകളും നിറയ്ക്കണം. സകലമാനവും മഹത്വവും തിരുമിനിയെടുക്കണം. യേശു മൂലം താഴ്മയായി ചോദിക്കുന്ന കർത്താവെ, കേൾക്കുമാറാകണമേ. ആമേൻ. നല്ലൊരു സുപ്രഭാതം നേർന്നുകൊള്ളുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.